ഹായ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ട്രഷേഴ്സ്. മൈ രോഹിണി. ഇന്ന് ഞാനിവിടെ പച്ചമാങ്ങ കൊണ്ടിട്ടുള്ള ഒരു അരച്ച് കലക്കിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണിത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പകുതി മാങ്ങ തൊലി കളഞ്ഞിട്ട് ഇത് അതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റി എത്ര വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാങ്ങയുടെ അളവ് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ പകുതി മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു നുള്ള നല്ല ജീരകം, അതേപോലെ തന്നെ ഒരു മൂന്ന് നാല് പച്ചമുളക്, അത് എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇത് ആദ്യം നമുക്ക് ഒരു നുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ആ പച്ചമാങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല മിനിസ്സായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് കട്ടതൈര് നന്നായിട്ട് ഉടച്ചെടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം വെള്ളവും വേണമെങ്കിൽ ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കടുകും പച്ചമുളകും കറിവേപ്പിലയും വറുത്തിടണം. അതിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കടുകും പച്ചമുളകും കറിവേപ്പിലയും വറുത്തിട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ അരച്ച് കലക്കി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.